സെമിയുടെ ബിഗ് ബോസ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യെസ്, ബിഗ് ബോസ് ടോക്കാണ്. പക്ഷെ പുറത്തെത്തിയ ഒരാളുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിനെ കുറിച്ചാണ്. അതെ, കുറച്ച് അധികം കാര്യങ്ങളുണ്ട്. ഓമറിലുള്ളൂ, യെസ്, ഓമറിലുള്ളൂ ആള് പല കാര്യങ്ങളും വെട്ടി തുറന്ന് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അതെ, ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏതാണ് കൗമുദി മൂവീസ്, കൗമുദി മൂവീസിന് കൊടുത്ത ഇന്റർവ്യൂല്. അതെ, കുറച്ചധികം കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് പലരും ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ബിഗ് ബോസിനെതിരെ കുറിച്ച് പറയുന്നുണ്ട്. അതെ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ഇത്രത്തോളം വെട്ടി തുറന്ന് പറഞ്ഞിട്ടില്ല ആരും ഇതുവരെ. ഇങ്ങനെ ഇത്ര ഓപ്പൺ ആയിട്ട് ഒരാൾ പറഞ്ഞിട്ട് തോന്നുന്നില്ല. ആള് ഭയങ്കര സിമ്പിൾ ആട്ടോ, ആള് ഭയങ്കര ജെനുവിനാണ്. സിമ്പിളും ജെനുവിനും ഒക്കെയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് അയക്കുന്നത് തന്നെയാണ് ബിഗ് ബോസിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഒരുപാട് കാര്യങ്ങള് അകത്ത് പോയിട്ട് ആള് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പുറത്തെത്തിയതിനു ശേഷം ആള് പുറത്ത് പറയുന്നത്. കൺഫ്യൂഷൻ അടിക്കും ചെയ്യും, ശരിയാണോ? തീർച്ചയായിട്ടും. ഇപ്പൊ ശരിക്കും ആള് അവിടെ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏറ്റവും ഹൈലൈറ്റ് ഉള്ള സാധനം തന്നെ അത് തന്നെയാണ്. എന്തായാലും ചെന്ന് കയറി കഴിയുമ്പോ തന്നെ ഇവര് ഒരു നിർബന്ധിക്കലാന്ന് പറഞ്ഞു പൂളിൽ ഇറങ്ങാൻ വേണ്ടിട്ട്. അല്ലെ, ഈ കാര്യം പറയുന്നതിന് മുൻപ് ശരിക്ക് ബിഗ് ബോസിന് പറ്റിയ ഒരാളല്ല ഓമറിലുള്ള. അതെ, അത് ബിഗ് ബോസിന്റെ കൂടിയും പരാജയമാണ്. അതായത് ആള് പറയുന്നത് തുടക്കത്തിൽ തന്നെ പറയുന്നത്, ഞാന് നമ്മുടെ ജഗതി ചേട്ടന്റെ അവസ്ഥയായിരുന്നു, എനിക്ക് ഏതാണ് സിനിമ എന്താ, അതായത് സ്റ്റേഷനിലേക്ക് ഓടി കയറുന്നല്ലോ ജയിലില്, ആ ജൂനിയർ മാൻഡ്രേക്ക്, അതില് ജയിലിലേക്ക് ഓടി കയറിയതിനു ശേഷം ഞാൻ അതുപോലെ, അതായത് പുറത്തേക്ക് ഓടി ഇറങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു. അതെ, അപ്പൊ ഒരു താല്പര്യം ആൾക്ക് അതിനകത്ത് ഉണ്ടായിരുന്നില്ല, അത് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അതായത് ബിഗ് ബോസ് ആഗ്രഹിച്ച് വേറെ ലെവലിൽ കളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അതിനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. അവരെയൊക്കെ മാറ്റിയിട്ട് അവർക്ക് പകരമാണ് ഇങ്ങനെയുള്ളവരെ കയറ്റിവിടുന്നത്. ശരിക്ക് ബിഗ് ബോസിന്റെ പരാജയം എന്താണ്? ഇതുപോലെ ഒരു അതിനും പറ്റാത്ത, അതെ, അത് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതെ, എന്തായാലും അടുത്തത് പൂളിന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഏതായാലും പൂളില് ഇറങ്ങാൻ വേണ്ടി എല്ലാരും നിർബന്ധിക്കാണ്. അപ്പൊ ആളും വിചാരിച്ചു പറഞ്ഞാൽ പൂളിലേക്ക് ഇറങ്ങാല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. മൈക്കൊക്കെ ഊരി വെച്ച് കഴിഞ്ഞിട്ട് പൂളിലെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ചോദ്യം എന്ന് പറഞ്ഞു, എന്താണ് പുറത്ത് നടക്കുന്നത്? അപ്പോഴാണ് ആൾക്കും പിടികിട്ടിയത്. ഇത് അത് ചോദിക്കാൻ വേണ്ടിയാണ്. മൈക്ക് യൂസ് ചെയ്യാത്ത ആകെയുള്ള ഒരു സ്ഥലം അതാണ് പൂള്. അപ്പൊ പൂളിലാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. ശരിക്കും അത് ബിഗ് ബോസിനൊന്ന് ശരിക്കൊന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ ഇപ്പം, ഒന്നുകൂടി മനസ്സിലാവും. കാരണം ഇപ്പൊ പുറത്തിറങ്ങിയ ആള് തന്നെ പുറത്ത് പറഞ്ഞിരിക്കുകയാണ് ഇന്നതുപോലെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അല്ല, ഇത് ഫസ്റ്റ് സീസൺ കഴിഞ്ഞതിന് ശേഷം ചർച്ചയായ ഒരു സംഭവമാണ്. അതായത് നമ്മുടെ സാബു മോനൊക്കെ അത് ഏതോ റിവ്യൂലും പറയുന്നുണ്ട്, ശരിക്കും അതും തെറ്റാണ്. ഏത് അതിന് വേറെ നീളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കമ്പ് പോലെ സംഭവമുണ്ട്, അത് മൈക്കാണെന്നാണ് എന്താ സാബുമോൻ എന്താ ആർക്കോ കാണിച്ചു കൊടുത്തത്, മനസ്സിലായോ? അപ്പൊ നമ്മളിതിനകത്ത് നിന്ന് പറയുന്നൊന്നും പുറത്ത് വരില്ല എന്ന് കരുതണ്ട. അതും ക്യാമറയാണ്, അതും മൈക്കാണ് എന്ന് ഓരോന്നും ചൂണ്ടി കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് സാബുമോൻ പറയുന്നുണ്ട്. അപ്പോ ശരിക്കും നമ്മളിപ്പോ പോളിലുള്ള സീനുകളൊന്നും ഇപ്പൊ കാണാറില്ല, മാത്രല്ല സൗണ്ടുകളൊന്നും അങ്ങനെ ശരിയായ രീതിയിൽ കേൾക്കാറില്ല. അത് മാത്രല്ല, അതും പിന്നെ മറ്റുള്ളവർ സംസാരിക്കുന്ന ഭാഷയെ മനസ്സിലാവുന്നില്ല. കോഡൊക്കെ ചിലരൊക്കെ കോഡ് വെച്ച് സംസാരിച്ചു പോവാണ്. ഏതാണെങ്കിലും വേറൊരു കാര്യമുണ്ട്, നമ്മുടെ മാരാറിനോട് എല്ലാ കാര്യവും ആള് തുറന്നറിഞ്ഞിട്ടുണ്ട്. അതാണ് ആള് പറയുന്നത് ഇന്റർവ്യൂല് പറഞ്ഞതാ, പറഞ്ഞിട്ടുണ്ട് അഖിൽ മാരാറിന് എല്ലാ കാര്യങ്ങളും അറിയാം. അഖിൽ മാരാറിനോട് അഖിൽ മാരാറിന് നെഗറ്റീവ് വന്ന കാര്യങ്ങൾ എന്താണ്, അഖിൽ മാരാറിന് പോസിറ്റീവ് ആയിട്ടുള്ള, അതായത് ഇത്ര കുറച്ച് ഫാൻസ് ഉണ്ട് എന്ന് ആള് പറയുന്നു, നെഗറ്റീവും ഉണ്ട്. പിന്നെ അതുപോലെ ട്രോളുകൾ വന്നത് പറയുന്നുണ്ട്, അത് ഏത് ട്രോള് വരെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനെ കുറിച്ചും, ഏത് സാധനമാണ് നെഗറ്റീവ് വന്നിട്ടുള്ളത്, അതായത് മധുവിന്റെ കാര്യം പറഞ്ഞത്, അട്ടപ്പാടി മധുവിന്റെ കാര്യം പറഞ്ഞത് വെച്ചിട്ടാണ് നെഗറ്റീവ് ആയിട്ടോ, ഇങ്ങനത്തെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലുലു മാളില് അതിന്റെ ട്രോള് വന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാള് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അല്ല, ആ സമയത്ത് എന്താ ഒമർ ലുലുവിനോട് അഖിൽമാരാർ ചോദിക്കുന്നുണ്ടോ, ആ അപ്പൊ കണ്ടന്റ് പോകുന്നില്ല മതി എന്ന് പറഞ്ഞല്ലോ. അത് നല്ലൊരു പോസിറ്റീവ് കാര്യമാണ്. പക്ഷേ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, എല്ലാ കാര്യങ്ങളും ആൾ അറിഞ്ഞോ അറിഞ്ഞു. അതാണ് ഇത് പറയാൻ വന്നതാണ്. നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് മാരാർ പേര് പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട്, അഞ്ചു ദിവസത്തിന് വേണ്ടിട്ട്. അപ്പൊ അതിന്റെ അടിയിൽ വന്നൊരു കമന്റ് ഉണ്ടായിരുന്നു, അതായത് ഇതാണ് കമന്റ്, എങ്ങനെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലുള്ള ആളെ എങ്ങനെ അറിയും, പുറത്ത് ഇത്രമാത്രം
ഫാൻസ് ഉണ്ട് എന്ന് എങ്ങനെ അറിയുന്നാണ് നിങ്ങൾ പറയുന്നത്? പൊട്ടന്മാരെ എന്നൊക്കെ ചോദിച്ചാണ് നമുക്ക് ഇത് വന്നത്. അത് രണ്ട് രീതി പറയാം. ഒന്ന്, ഫാൻസിനെ കുറിച്ച് അറിയണ്ട, അറിയോ അറിഞ്ഞോ അറിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ പറയാം. അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും തന്റെ ഇതിന് വർക്ക് ചെയ്യുന്ന ഒരാൾ, അത് ആരോ ആവട്ടെ, ഫ്രണ്ടോ എന്താ കുടുംബക്കാരനോ വേറെ ആരും ആയിക്കോട്ടെ, ഒരാൾക്ക് ഒരാൾക്ക് ആശയം കൈമാറുകയാണ്. അത് ബിഗ് ബോസ് വഴിയാണ് പോകുന്നത്. അത് ബിഗ് ബോസ് കട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ? ആ അപ്പോ എല്ലാവർക്കും പി ആർ ഉണ്ടാവാം, എന്തു ആവാം, അതൊന്നല്ലടോ വിഷയം. ഇത് കൈമാറിയോ? അതെ. ഇനി അതിന്റെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അത് നല്ല ഓണം ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മാരാർ അവിടെ ആ ചോദ്യം പറഞ്ഞു, ആ ഒരു കാര്യം ചോദിച്ചതും പിന്നെ അവളെ വേറെ എടുത്ത് പറഞ്ഞതും അവിടെ പി ആർ ഉണ്ടെന്നും ഇവിടെ ഫാൻസ് ഉണ്ടെന്നും നല്ല ഓളത്തോടെ തന്നെ സംസാരിച്ചതാണ്. ആ വർക്ക് കൃത്യമായിട്ട് അതെ, അല്ലാണ്ട് ഒന്നും അറിയാണ്ടിരിക്കുന്ന ആൾക്കാരല്ല അവിടുത്തെ. അപ്പൊ കമന്റ് ഇട്ട ആളോടാണ്, അതായത് അങ്ങനെ ചിന്തയുള്ളവർക്ക് കൂടിയാണ്, ചിന്തിക്കുന്ന പോലെ അല്ല എന്നുള്ളത് ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ കണ്ടാ മനസ്സിലാവും. പറയുന്നത് വെച്ചിട്ട് വ്യക്തമാണ് അഖിൽ മാരാറിന് എല്ലാ കാര്യങ്ങളും അറിയാം. അതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, വിഷ്ണുവിനോട് പോകുന്നതിന് മുന്നേ നമ്മുടെ ഓമർ ലുലു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ? ഇതിന്റെ കൂടെ എപ്പോഴും നമ്മള് പറയാണ്, ഓമർ ലുലു നുണ പറയുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ. ഇതൊന്നും ആളുടെ ഒരു ഇത് വെച്ചിട്ട് ഇതൊന്നും നുണയാണെന്ന് തോന്നുന്നില്ല. ആള് ഇത് തന്നെയാണ് അവസ്ഥ എല്ലായിടത്തും. ആള് തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് ആണെന്ന് ഞാൻ നോക്കില്ല, ഞാൻ അവിടെ കിടന്നുറങ്ങി. അല്ല, ഇത് ഡിഫെൻഡ് ചെയ്യാനേ, അതൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ ചിലപ്പോ പലതും പലതും പറഞ്ഞോണ്ട് നോണി പറയുന്നുണ്ടോ എന്നൊരു ചിലർക്ക് ഒരു ആശ്വാസം ഇടുവല്ലോ. അതെ അതെ, ഇനി ഇത് പറഞ്ഞതിലേക്ക് വരാം. ഇവിടെ പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്, ഭയങ്കരം, അതായത് എന്താ പറയാ, മാരാറുടെ പി ആർ ഒക്കെ ഇങ്ങനെ ഏറ്റുകൊണ്ട് നടക്കുകയാണ് ആ സംഭവം. അതായത് വിഷ്ണുവിനോട് പറഞ്ഞിട്ട് പോയത് മാരാറുടെ മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞു മനസ്സിലാക്കിയത്. അയ്യോ, അതായത് വിഷ്ണുവിനോട് ഒമർലോല് പോകുന്നതിന് മുൻപ് പറയുന്നുണ്ട് ശോഭയെ പിടിച്ചോ, ഇനി ശോഭയുടെ കൂടെ കളിച്ചോ അഖിൽ മാരാറിന് ഫുൾ നെഗറ്റീവ് ആയിരിക്കും, ആ രീതിയിൽ പോകണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അഖിൽ മാരാർ ചോദിക്കുന്നുണ്ട് എന്താണ് വിഷ്ണു ഒമർലോല് പറഞ്ഞത്, എനിക്ക് ഫുള്ള് നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് ചോദിച്ചത്. ഇത് ആള് ചോദിക്കാൻ കാരണം ഒമർലോല് ആളോട് ആദ്യം ഇത് പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്, ഫുൾ ട്രോളാണ്, എന്താ അട്ടപ്പാടി മധുവിനെ സംഭവം ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ട് പോകുന്നുണ്ട്, ഇതൊക്കെ അറിഞ്ഞ ഒരാള് ഇത് തന്നെയല്ലേ ചോദിക്കാം മൈൻഡ് ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു എന്റെ അമ്മോ പൊക്കായിരുന്നു അങ്ങോട്ട്. അതെ, ഇതുപോലെ ഒരു ടീം തന്നെ അതുണ്ട്, അതില്ലെന്ന് നമ്മള് പറയാം. അത്രത്തോളം വലിയ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് സിമ്പിൾ ആണ് ഇതൊക്കെ അങ്ങനെ ആക്കി തീർക്കാൻ വളരെ എളുപ്പമാണ്. അതിന് കാരണം എന്താ അറിയോ, ഇപ്പൊ ഒരു പോസ്റ്റ് നമ്മൾ ഇതിന്റെ മുൻപുള്ള സീസണിലൊന്നും ഇത്ര കണ്ടിട്ടില്ല, വളരെ നെഗറ്റീവായിട്ട് ഏറ്റവും ഒരു ബുദ്ധിയുള്ള ബോധമുള്ള ആരെങ്കിലും കണ്ടാൽ അംഗീകരിക്കാത്തൊരു കാര്യം, അത്രയും വലിയ തെറ്റായുള്ളൊരു കാര്യം പോസിറ്റീവായിട്ട് ന്യായീകരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അഖിൽ മാരാറിന് വേണ്ടിയിട്ട് പോസ്റ്റുകളും വീഡിയോസും ഒക്കെ വരും. അതാണ്, അതെന്താ, അത് മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അത്. ആൾക്ക് നെഗറ്റീവ് വരുന്ന സമയത്ത്, ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനം നെഗറ്റീവ് തന്നെയാണല്ലോ, അത് നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റാനുള്ള പോസ്റ്റുകള്, പ്രത്യേക ക്യാപ്സ്യൂൾ വഴി. അതാ പറഞ്ഞത്, ഇനിയിപ്പോ അതൊന്നും അല്ലെങ്കിൽ പോലും എപ്പോഴും മാരാർക്കൊരു സപ്പോർട്ട് കൂടുതലുണ്ടാവും പൊളിറ്റിക്കൽ രീതിയിൽ നോക്കുമ്പോ, കാരണം ആള് ഇത് ഇങ്ങനത്തെ എന്താ പറയാ പാർട്ടി ബേസിലാണെങ്കിലും അങ്ങനെ ഒരുപാട് സംഭവങ്ങളിലൊക്കെ ഇടപെടുന്ന ആളാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരാളാണ്, അത് എല്ലാവർക്കും എല്ലാം അറിയാലോ. അതെ, അത് നമ്മുടെ ഇന്റർവ്യൂല് ഒമർ ലുലു പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സപ്പോർട്ട് കൂടുതലായിട്ട് അഖിൽ മാരാറിനുണ്ട്, ആ ഒരു രീതിയിലും ഇത് വേറെ ലെവലിൽ പോകുന്നുണ്ട്. അതെ, അത് നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും, അത് ഏത് രീതിയിലൊക്കെ പോരുന്ന വരുന്നത് ഒക്കെ കാണുമ്പോ മനസ്സിലാവും, പലരുടെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോഴും ഒറ്റയടിക്ക് അത് കാണുമ്പോ തന്നെ അറിയാം ഇതിന് മാത്രം സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെ ഏത് മോശം കാര്യങ്ങൾ പോലും ഇത്ര വലിയ സംഭവം സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ വേറെ കുറെ കളികളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നുള്ളൂ. അല്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ട് ആളെ വിമർശിക്കാനും കഴിയണം അവർക്ക്, അതൊട്ടും കഴിയുന്നില്ല, എല്ലാം പോസിറ്റീവ് ചെയ്യുന്നത്. അതായത് ഒരുപാട് എന്താ വ്യക്തിപരമായിട്ട് വളരെ മോശം രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അഖിൽ മാരാർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിരുന്നത് ചെയ്യുന്നില്ല അതിൽ, കാരണം അത് എന്താ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, അങ്ങനെ ഒരു വീഡിയോ അല്ലത്, അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ചെയ്യുന്നുണ്ട്, ആ ചെയ്യുന്നതൊക്കെ പോസിറ്റീവ് വരാൻ കാരണം ഇതാണ്, ഒന്ന് പൊളിറ്റിക്കൽ പവർ ഉണ്ട്, പിന്നെ എന്താ ഈ പണം കൊണ്ടുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാരെ ചേർത്ത് വെച്ചിട്ടുള്ള കളി തന്നെ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണിത്, ഒരു സംശയമല്ല. തീർച്ചയായിട്ടും എന്താണെങ്കിലും ഒരു ചോദ്യം ഭയങ്കര അതിനകത്ത് ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ, ഈ ഒരു സീസണില് ഡോക്ടർ റോബിൻ ആരായിരിക്കും എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ
അതിനാള് പറഞ്ഞ ഒമർലുലു പറഞ്ഞ ഉത്തരം അഖിൽ മാരാർ. അഖിൽ മാരാർ തീർച്ചയായിട്ടും. അതായത് അത് പറഞ്ഞ എങ്ങനെ അറിയോ, റോബിൻ ഇപ്പോ ഈ അടുത്തായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് സത്യം തന്നെയാണ് കേട്ടോ. ആ രീതിയിൽ പറയുമ്പോൾ അത് കറക്റ്റാ. ഒരുപാട് ടോക്സിക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് എന്താ പ്രശ്നങ്ങൾ റോബിൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആള് തന്നെ അതിന് മാപ്പ് ചോദിച്ചതാണേ. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഒരുപാട് കൈവിട്ട കളികൾ ശരിക്കും നമ്മുടെ അഭിപ്രായത്തിൽ റോബിൻ ചെറുത്, അതിനേക്കാൾ എത്രയോ വലുതാണ് അഖിൽ മാരാറ്. ടോക്സിക് കണ്ടന്റിന്റെ മൂത്താപ്പയാണ് ശരിക്കും. അതായത് നമ്മള് എന്തുമാത്രം കൾച്ചർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, കൾച്ചർ ഉണ്ടോ എന്ന് വരെ നമ്മൾ സംശയിക്കുന്ന രീതിയിലുള്ള ഒരാളാണ് ശരിക്കും അഖിൽ മാരാർ. ആ അപ്പോ എന്താ, നമുക്ക് അതിനകത്ത് ഓരോ സ്ത്രീകളോട് ആള് സംസാരിക്കുന്ന രീതി കണ്ടാലും അതും തുടർച്ചയായി തുടർച്ചയായി എപ്പോഴെങ്കിലും ഒരാളോട് അബദ്ധത്തിൽ സംസാരിച്ചു പോകുന്ന സംഭവമല്ല, അത് ഓരോരുത്തരോടും ഓരോരുത്തരോടും ആ രീതി സംസാരിക്കുന്നുണ്ട്. അതെ, അതൊക്കെ ഭയങ്കര എന്ന് പറഞ്ഞാണ് ഇവിടെ പുറത്തെടുത്തോണ്ട് നടക്കുന്നത്. നമുക്കത് അത്ര ഭയങ്കരമായിട്ട് തോന്നുന്നില്ല കേട്ടോ, നമുക്ക് ആ പേടിയില്ല. ഞങ്ങള് പറയണ്ട പറയുന്ന നമുക്ക് പ്രത്യേകം മെസ്സേജ് വന്ന് തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനെന്ത് പറയുന്നത് പറയാം, ഇപ്പൊ ഇത്രയും കാര്യങ്ങളെയും നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. അതിന്റെ ഉള്ളില് ഇപ്പൊ ഇത് മാരാറിനെ മാത്രം കാര്യമല്ല കേട്ടോ, ഓരോരുത്തരും അതുപോലെ ഇപ്പൊ മാരാറാണ് ഇപ്പൊ ഫേമസ് ഫെയിമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് മാരാറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആള് പറഞ്ഞിട്ടുള്ളത്. അതെ, അത് ഇതുപോലെ തന്നെയാണ് അവിടെ ഉള്ള ഒട്ടുമിക്ക ആൾക്കാരും എല്ലാ രഹസ്യങ്ങളും ഇതേപോലെ ജൂനിയേഴ്സും ചെന്ന് ചോദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് അതേപോലെ ഇതേപോലെ സ്വിമ്മിംഗ് പൂളിൽ ജൂനിയേഴ്സും പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് എല്ലാരും കണക്ക് തന്നെയാണ്. പക്ഷെ എന്തായാലും ജൂനിയേഴ്സിന് വേണ്ടിട്ട് ഒരു ടീമൊന്നും പുറത്ത് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും ഫാൻസ് കണ്ടിട്ട് ഫാൻസ് അങ്ങനെ ആയതല്ലേ, ഫാൻസും ഉണ്ട്. ഫാൻസ് എങ്ങനെ ആവുന്നത്, അതായത് എല്ലാ രീതിയിലും എല്ലാം ശരി എല്ലാം സൂപ്പറാണ് എന്നിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എല്ലാ ഭാഗത്തും പ്രഷർ വരുമ്പോ ഫാൻസ് ആ രീതിയിലേക്ക് മാറും. പക്ഷെ എന്താണെന്നറിയോ, ഇതിന്റെയൊക്കെ ഒരു സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷോയിനോടുള്ള ഒരു അസംതൃപ്തി കണ്ടിട്ട് ഇപ്പൊ ശരിക്കും ആയി. കാരണം പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഉള്ളിൽ കളിക്കുന്നവർക്ക് ഇപ്പൊ 100%, അതാണ് നമ്മളെപ്പോഴും പറഞ്ഞ മൊബൈല് കാര്യങ്ങളൊക്കെ കൊടുക്കുക, ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്തോട്ടെ, അവരെല്ലാം അറിഞ്ഞിട്ട് അവര് കളിച്ചോട്ടെ, ഇനി എന്ത് തേങ്ങ അതിനകത്ത് കളിച്ചിട്ട് കാര്യം, അത്രേ ഉള്ളൂ. എന്തിനാണ് 100 ദിവസം വീടും നാടും ഒരു തേങ്ങ അറിയാതെ കളിക്കുന്നു പറഞ്ഞിട്ട് കയറ്റി വിട്ടിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നത്? ബിഗ് ബോസിനോടാണ്. അതായത് വേൾഡ് കാർഡ് എൻട്രിയിലൂടെ അങ്ങോട്ട് മത്സരിക്കാൻ ചെല്ലുമ്പോൾ അവരിലൂടെ അത് പുറത്തുള്ളത് അകത്തറിയാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമാണ്. അത് എങ്ങനെ ഉറപ്പുവരുത്തിയിട്ടില്ല എന്നുള്ളത് ബിഗ് ബോസിന്റെ തെറ്റല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയൊക്കെ നടത്തുന്നതിലും വേറും, എന്നിട്ട് ഇങ്ങനെ കളിച്ചിട്ടെന്ന കാര്യം. അതെ, ഞാൻ പുറത്ത് വലിയ സംഭവമാണെന്ന് അറിഞ്ഞിട്ട് ഉള്ളിലിരുന്നിട്ട് ഓരോരുത്തരും ഒരു വലിയ സംഭവമായിട്ട് അയാളുടെ കൂടെ ഫുൾ ആൾക്കാർ കൂടുക, ആൾക്ക് സപ്പോർട്ട്, അയാളുടെ സപ്പോർട്ട് എന്ത് ചെയ്താലും ആൾക്ക് സപ്പോർട്ട്. ഒമർലോല് പറഞ്ഞത് ട്രോള് അതുപോലെ എന്താ ഫാൻസും ഉണ്ട് എന്ന് ആളോട് പറഞ്ഞിട്ടുണ്ട്. അതും എടുത്തു പറയേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും ആൾക്ക് കോമൺ സെൻസ് വെച്ചിട്ട് ആൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ എന്താണ് പുറത്ത് നടക്കാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതെ, എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് കാണാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അത്രയ്ക്കും മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതും പ്രശ്നം തന്നെ. ഇപ്പൊ ഇങ്ങനെ പുറത്തിറങ്ങുന്ന എല്ലാവരും ബിഗ് ബോസിനെതിരെ ഇങ്ങനെ ഓരോ വെളിപ്പെടുത്തലുകൾ നടത്തി കഴിഞ്ഞാല് അതും പ്രശ്നം തന്നെയാണ്. അതും കൺട്രോൾ ചെയ്യാൻ ബിഗ് ബോസിന് പറ്റുന്നില്ല. ഇതിനിപ്പോ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന രഹസ്യങ്ങളാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ തന്നെ ഇറങ്ങുന്ന ആൾക്കാരോട് പറയണമായിരുന്നു. ഇത് പ്രേക്ഷകർക്ക് ഇപ്പൊ ഇതെന്താ, പ്രേക്ഷകർക്ക് ഇത് വിലയിരുത്തി കഴിഞ്ഞു ഈ സാധനം, ഇത് ഇതെല്ലാരും അറിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കണെന്നുള്ള കാര്യത്തിലേക്ക് എത്തും. അപ്പൊ അത് കൺട്രോൾ ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. ചെയ്യാത്തത് അതുകൊണ്ട് തന്നെ അതിനോടുള്ള സമീപനം മാറുകയും. തീർച്ചയായിട്ടും ബിഗ് ബോസ് ഇനി നടത്താൻ ഉദ്ദേശം ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇനി ഒരു സീസൺ വരണമെങ്കിൽ ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇതിന്റെ ഇടയ്ക്ക് വിജയിച്ചു വരണമെങ്കിലേ കുറച്ച് ബുദ്ധിമുട്ടും. എന്താണ്, ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷമായിട്ട്. ഉടനെ കാണാം. ബൈ ബൈ.